Smile a while you smile, smiles go smiles. പുഞ്ചിരി മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളം, വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഒന്ന്. ആർക്കാണ് അത് ഇഷ്ടമല്ലാത്തത്, അല്ലേ? നല്ലൊരു പുഞ്ചിരി വേണമെങ്കിൽ മനോഹരമായ നിരയൊത്ത ദന്തനിരകൾ നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ നല്ല ദന്തനിരകൾ കൊണ്ട് പുഞ്ചിരി മാത്രമല്ലല്ലോ പ്രയോജനം. എന്താണ് പല്ലുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ മറുപടി, നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. സത്യം, നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ദഹനപ്രക്രിയയെ ബാധിക്കും, മറ്റ് രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഈ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ പല്ലുകൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങൾ എന്തെല്ലാം? നമ്മളുടെ ആവാസ വ്യവസ്ഥയെ, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ, കവിളിൻ്റെ നിലനിൽപ്പിനെ, മുഖസൗന്ദര്യത്തെ താങ്ങി നിർത്തുന്ന ഒന്നാണ് ദന്തനിരകൾ. അതുകൊണ്ട് പല്ല് നഷ്ടപ്പെട്ടാലോ മുഖം ചുക്കി ചുളിഞ്ഞു പോകുന്ന അവസ്ഥ. അതുമാത്രമാണോ? വേറെയും ഇല്ലേ പ്രയോജനങ്ങൾ? സ്ഫുടമായി സംസാരിക്കണമെങ്കിൽ നിരയൊത്ത ദന്തങ്ങൾ ആവശ്യമാണ്. മുൻവശത്തെ പല്ല് പോകുന്നവർ, അല്ലെങ്കിൽ വയസ്സായി പ്രായമായി പല്ലില്ലാത്തവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വ്യക്തമായി സംസാരിക്കാൻ ആരോഗ്യകരമായ നല്ല പല്ലുകൾ നമ്മളെ സഹായിക്കുമെങ്കിൽ അതും മാത്രം പോരാ, നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലത്തിനും നമ്മളുടെ വ്യക്തിത്വം ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം നൽകുന്നതിനും നിരയൊത്ത പല്ലുകൾ നമ്മളെ ഏറെ സഹായിക്കും. അതുകൊണ്ട് പല്ല് നന്നായാൽ പാതി നന്നായി, മുഖം നന്നായാൽ മുഴുവൻ നന്നായി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നല്ല പല്ലുകളെ സംരക്ഷിക്കാൻ മുൻകൈ എടുക്കണം. 32 എണ്ണം ഉണ്ടല്ലോ എന്ന് കരുതി ഒരെണ്ണത്തിനെങ്കിലും അസുഖം വരുമ്പോൾ ഒരിക്കലും അവഗണിക്കരുതേ. എൻ്റെ ദന്താശുപത്രിയിൽ 55 വയസ്സായ ഒരമ്മ ഒരിക്കൽ വന്നു. അമ്മയുടെ ചില പല്ലുകൾ കേടായിരിക്കുന്നു, ചില പല്ലുകൾ ദ്രവിച്ച് കുറ്റിയായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ നമുക്ക് ഈ പല്ലൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണ്ടേ? അപ്പം അമ്മ പറയാണ്, പ്രായമായില്ലേ ഡോക്ടറെ, ഇനി അതെല്ലാം കൊഴിഞ്ഞു പോകാനുള്ളതല്ലേ എന്ന്. പ്രായമാകുമ്പോൾ കൊഴിഞ്ഞു പോകാനുള്ളതാണോ പല്ലുകൾ? ഉത്തരം അല്ല എന്നാണ്. ശരീരത്തിലെ ഏതവയവും പോലെ മരണം വരെ അതിൻ്റെ ജോലി നിർവഹിക്കാൻ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ് പല്ലുകളെ. പ്രായമാകുമ്പോൾ പല്ല് കൊഴിഞ്ഞു പോകും എന്നത് വലിയ ഒരു മിഥ്യാധാരണയാണ്. എന്താണ് പ്രായമാകുമ്പോൾ പലരുടെയും പല്ല് കൊഴിഞ്ഞു പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അത് പല്ലിനെ ശരിയായി സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. അയ്യോ ഡോക്ടറേ, പല്ലിന് കേടൊന്നുമില്ലല്ലോ, എന്നാലും പല്ലിന് ആട്ടമുണ്ടല്ലോ. എന്താ കാരണം? അതാണ് മോണരോഗം. മോണരോഗം ബാധിക്കുന്ന പല്ലുകളാണ് പ്രായമാകുമ്പോൾ കൊഴിഞ്ഞു പോകുന്നത്. പല്ലിൻ്റെ കേട് അഥവാ ദന്തക്ഷയം സംരക്ഷിച്ചാൽ മാത്രം പോരാ, പല്ലിനെ പിടിച്ചു നിർത്തുന്ന മോണയും അതിനെ താങ്ങി നിർത്തുന്ന എല്ലും ആരോഗ്യത്തോടെ ഇരുന്നാൽ 100 വയസ്സായാലും നമ്മുടെ പല്ലുകൾ ആരോഗ്യത്തോടെ മനോഹരമായ ഒരു പുഞ്ചിരി ഈ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും.